ഈ ബി ജെ പിക്കാരുടെ ഒരു ഗതികേട് നോക്കണം. ഇന്ധനവില വർധനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതിരോധത്തിലായിരുന്നവർ 5 രൂപ കേന്ദ്രം കുറച്ചപ്പോൾ എന്നാ പിന്നെ ഇവിടെ കേരളത്തിലിറങ്ങി കേരളത്തിലെ സർക്കാരിനെതിരെ സമരം ചെയ്ത് കളയാം എന്ന് പറഞ്ഞ് ദേശീയപാത ഉപരോധം അടക്കമുള്ള സമരപരിപാടികൾ പ്രഖ്യാപിച്ച് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ കളത്തിലിറങ്ങാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്നത് കണ്ട് കേരള ജനത മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ, കേരളത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണം, ജലനിരപ്പ് താഴ്ത്തണമെന്നുള്ള ആവശ്യവുമായി അതിശക്തമായ പോരാട്ടത്തിന് രംഗത്തുള്ള ബി ജെ പി, അതേസമയം തന്നെ തൊട്ടയൽവക്കത്ത് തമിഴ്നാട് ബി ജെ പി ഘടകം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തണം എന്നുള്ള ആവശ്യവുമായി സമരരംഗത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു വരമ്പിനപ്പുറം രണ്ടു നിലപാടുകൾ, ഇതാണ് പറഞ്ഞത്. നമ്മൾ ഇന്ധനവില വർധനവിന്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 5 രൂപ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തോ മഹത്തായ കാര്യം ചെയ്ത മാതിരിയാണ് നിർലജ്ജം ഇവിടെ സമരത്തിനിറങ്ങുന്നത് അവർ. മുല്ലപ്പെരിയാർ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു നിലപാട്, തമിഴ്നാട്ടിൽ ഒരു നിലപാട്. ബി ജെ പിക്ക് അതിനകത്തൊരു ഏകസ്വരം ഉണ്ടാകട്ടെ. ബി ജെ പി നേതാക്കന്മാരൊക്കെ, കേരളത്തിലെ നേതാക്കന്മാരൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നു വലിയ വായിൽ തട്ടിവിട്ടത്, ഓ ഒരു നിമിഷം നിങ്ങളൊന്ന് ശ്രമിച്ചാൽ കേന്ദ്ര സർക്കാർ എല്ലാം ശരിയാക്കി തരുമായിരുന്നല്ലോ എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിനോട് എല്ലാം ശരിയാക്കി തരണമെന്ന് കേരളത്തിലെ ആളുകൾ പറഞ്ഞാൽ അത് ശരിയാക്കി കൊടുക്കരുത് എന്ന് തമിഴ്നാട്ടിലെ ബി ജെ പിക്കാർ പറയും. തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലൈ പറയുന്നത് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും കൂടി ഇതിലെന്തോ ധാരണ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ധാരണ ഉണ്ടാകണം, കേരളത്തിന്റെ നിലപാടുകൾ ശരിയാകണമെന്ന് ഇവിടെ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്കാർക്ക് എന്താണ് മറുപടി? അങ്ങനെ ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബി ജെ പിയുടെ തമിഴ്നാട് ഘടകം പറയുന്നു കേരളവും തമിഴ്നാടും കൂടി സർക്കാരുകൾ ഈ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കാൻ പോവുകയാണ്, അതെന്തായാലും അനുവദിക്കാൻ പറ്റില്ല, ജലനിരപ്പ് ഉയർത്താതെ ഒരു കോംപ്രമൈസും ഇല്ല എന്നതാണ്. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കേണ്ട ആശാന്മാരെ. എന്നാൽ തമിഴ്നാട് ബി ജെ പി ഘടകത്തിന്റെ നിലപാടിനോടൊപ്പം കേരളത്തിലെ ബി ജെ പി ഘടകവും ചേരും. ഇതിനകത്ത് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ത് എന്നുള്ളത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് ഒരു ധാരണയില്ല എന്നുള്ളതല്ലേ അത് നൽകുന്ന സൂചന? ഒരു വിഷയത്തിലും അവർക്ക് ധാരണയില്ല, അതുപോലെ തന്നെ ഈ വിഷയത്തിലും കടുത്ത ധാരണയില്ലായ്മ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു. ആ ധാരണയില്ലായ്മ ഇവിടെ കേരളത്തിലെ സർക്കാരിനെയും തമിഴ്നാട് സർക്കാരിനെയും കുറ്റപ്പെടുത്താനുള്ള ആയുധങ്ങളാക്കി ഈ രണ്ടിടത്തും അവിടുത്തെ ബി ജെ പി ഘടകങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതൊരു ദേശീയ പാർട്ടിയാണോ എന്ന് നമ്മൾ സംശയിച്ചു പോയാൽ അവരാരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു ദേശീയ പാർട്ടിക്ക് ഈ വിഷയത്തിലൊരു നിലപാട് വേണ്ടേ? ഓരോ ഇടത്തും ഓരോ തരം നിലപാടാണ്, അങ്ങനെ അല്ലല്ലോ ഉണ്ടാകേണ്ടത്. പക്ഷെ ഇക്കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരുന്നത് ഇവർക്ക് എത്ര നിലപാടാണ് ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നത്, എത്ര നിർലജ്ജമാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ഇവർ ഓരോ നുണകൾ ഇങ്ങനെ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്.